പ്രമുഖരെ വിളിച്ച് ഓണക്കിറ്റ് നൽകണം. ഫോട്ടോയും എടുക്കണം. ചിത്രം പോസ്റ്റായി വാട്സപ്പ് ഗ്രൂപ്പിലിടണം. സർക്കാരിന്റെ അന്നദാന പ്രഹസനം വിവാദത്തിൽ. ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനത്തിന് സ്ഥലത്തെ പ്രമുഖരെ തേടിപ്പായുകയാണ് റേഷൻ വ്യാപാരികൾ. ഓരോ റേഷൻ കടയിലും വിതരണത്തിന്റെ ഉദ്ഘാടനം സ്ഥലത്തെ പ്രമുഖനെ കൊണ്ട് നടത്താനാണ് സർക്കാർ നിർദ്ദേശം. സ്ഥലത്തെ ജനപ്രതിനിധി അല്ലെങ്കിൽ കലാകായിക രംഗത്തെ പ്രമുഖരെ കൊണ്ട് ഉദ്ഘാടനം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ വിചിത്രമായ സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ലെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചതോടെ ഓണക്കിറ്റ് വിതരണം വിവാദത്തിലായിരിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഓഗസ്റ്റ് 2 സംസ്ഥാനത്താകെ റേഷൻ കടകളിൽ നടത്താനിരുന്ന ഓണക്കിറ്റ് വിതരണം പ്രമുഖരെ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചതോടെ ഓണക്കിറ്റ് വിതരണം വിവാദത്തിലായിരിക്കുകയാണ്. നാളെ രാവിലെ 8:30 എല്ലാ കടകളിലും ഉദ്ഘാടനം നടത്തണമെന്ന നിർദ്ദേശം നടപ്പാക്കില്ല എന്ന് ഒരു ഭാഗം റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കി. അതേസമയം ഉദ്ഘാടനം നടത്താൻ പറഞ്ഞിട്ടില്ല എന്നും സുതാര്യത ഉറപ്പാക്കാനാണ് പ്രമുഖരെ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ഭക്ഷ്യമന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു. പിന്നാലെയാണ് റേഷൻ ഇൻസ്പെക്ടർമാർക്കും താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും നൽകിയ സർക്കുലർ കണ്ട് റേഷൻ വ്യാപാരികൾ ഞെട്ടിയത്. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളിലും രാവിലെ 8:30 കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തണം. അന്ന് തന്നെ വിതരണത്തിന്റെ പോസ്റ്റർ പതിക്കണം. MP, MLA അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗം വരെയുള്ള പ്രമുഖർ ആരെങ്കിലും ഉദ്ഘാടകനാകണം. പോസ്റ്റർ ഒട്ടിച്ചതിന് മുന്നിൽ കിറ്റ് നൽകുന്ന ഫോട്ടോയെടുത്ത് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടണം. ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല. ഇതിൽ തിരഞ്ഞെടുത്ത ഫോട്ടോയ്ക്ക് പാരിതോഷികവുമുണ്ട്. കോവിഡ് പ്രതിസന്ധി കാലത്തെ ഉദ്ഘാടന മാമാങ്കം അനാവശ്യ ദൂർത്താണെന്നാണ് ഉയരുന്ന ആക്ഷേപവും. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നിർദ്ദേശം പാലിക്കില്ല എന്ന് വ്യക്തവുമാക്കി. സർക്കുലർ വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രിയും എത്തി. ഉദ്ഘാടനം നടത്താൻ പറഞ്ഞിട്ടില്ലെന്നും സുതാര്യത ഉറപ്പാക്കാനാണ് പ്രമുഖരെ പങ്കെടുപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതെന്നും ഭക്ഷ്യമന്ത്രി വിശദീകരിച്ചു. കിറ്റിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് സ്പെഷ്യൽ കിറ്റ് വെച്ച് പരസ്യം നൽകാനുള്ള സർക്കാർ താൽപര്യം സർക്കുലറിൽ മറനീങ്ങുന്നത്. ഇക്കാര്യത്തിൽ ജാഗ്രതാക്കുറവ് ഓണക്കിറ്റിലെ കല്ലുകടിയാവുകയും ചെയ്തു. അതേസമയം സംസ്ഥാനത്ത് 14,250 പരം റേഷൻ കടകളുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉദ്ഘാടകരെ സംഘടിപ്പിക്കേണ്ട ബാധ്യതയിലാണ് ഓരോ റേഷൻ വ്യാപാരിയും. സംസ്ഥാനത്ത് പഞ്ചായത്ത് നഗരസഭ വാർഡ് അടിസ്ഥാനത്തിലല്ല റേഷൻ കടകൾ അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഏത് വാർഡ് അംഗത്തെ ക്ഷണിക്കണമെന്ന ആശയക്കുഴപ്പവും ചിലർക്കുണ്ട്. ഭരണപക്ഷ ജനപ്രതിനിധിയെ വിളിക്കാതെ പ്രതിപക്ഷത്തെ നേതാവിനെ വിളിച്ചാൽ പ്രശ്നമാകുമോ എന്ന പേടി വേറെയുമാണ്. ഇനി കലാകായിക പ്രമുഖനെ കണ്ടെത്തിയാൽ ജനപ്രതിനിധി പിണങ്ങിയാലോ എന്ന സന്ദേഹവുമുണ്ട്. ഈ ആശങ്കകൾക്കും പരിഭ്രമങ്ങൾക്കുമിടയിൽ ആദ്യ ദിനത്തിലെ കിറ്റ് വിതരണം കഴിയും. ആദ്യ ദിനങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള കാർഡ് ഉടമകൾക്കാണ് കിറ്റ് വിതരണം. നേരത്തെ വിവരമറിഞ്ഞതിനാൽ പലരും കിറ്റ് വാങ്ങാൻ മുൻകൂട്ടി എത്തുകയും ചെയ്യും. ഇതോടെ ഉണ്ടായിരുന്ന കിറ്റുകളും തീർന്നു. ഞായറാഴ്ച റേഷൻ കട അവധിയാണ്. തിങ്കളാഴ്ച കിറ്റ് എത്തിയിട്ട് വേണം ഉദ്ഘാടനവും വിതരണവും നടത്താൻ. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കേണ്ട അവസാന ദിനവും അന്നാണ്. കോവിഡ് ബാധിതരുടെ എണ്ണം രൂക്ഷമായിരിക്കെ സംസ്ഥാനത്തെ 14,000 പരം റേഷൻ കടകൾക്ക് മുന്നിൽ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തണോ എന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ഇതുവരെ കോവിഡ് കാലത്ത് റേഷനും കിറ്റും വിതരണം ചെയ്യുന്ന നടപടികൾക്കിടെ രോഗം ബാധിച്ച് 50+ റേഷൻ വ്യാപാരികൾ മരണമടഞ്ഞതായാണ് വ്യാപാര സംഘടനകളുടെ കണക്ക്. കിറ്റ് വിതരണ ചെലവുകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ കുടിശ്ശികയാണ്. 2 കിറ്റുകൾക്കാണ് ഇതുവരെ കമ്മീഷൻ ലഭിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നു. മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ തിരക്കും ആൾക്കൂട്ടവും നിയന്ത്രിക്കാൻ കർശന നടപടികൾക്ക് നിർദ്ദേശമുള്ളപ്പോഴാണ് നാടുനീളെ ഉദ്ഘാടനത്തിന് പ്രമുഖരെ കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.